കർമ്മശക്തി ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വിടർന്ന താമര, ഗുജറാത്തിൽ ഏഴാംപുരം, ഭരണം വിടാതെ ബിജെപി ഏകപക്ഷീയ വിജയം. ഗുജറാത്തിൽ എതിരാളികളിൽ നിന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ബിജെപി ഏഴാം തവണയും അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന പ്രകടനമായിരുന്നു ബിജെപി കാഴ്ചവെച്ചത്. ഗുജറാത്തിലെ അധികാര തുടർച്ചയിലൂടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസവും ഇതിനാൽ ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട്. വിവിധ സർവകളുടെ ശരാശരി അനുസരിച്ച് ബിജെപിക്ക് 132 സീറ്റും കോൺഗ്രസിന് 38 സീറ്റുമായിരുന്നു പ്രവചനം. മറ്റുള്ളവർക്ക് 4 സീറ്റിലും ആയിരുന്നു സാധ്യത. ഭൂരിപക്ഷത്തിന് 92 സീറ്റാണ് വേണ്ടത്. ആകെയുള്ള 182 നിയമസഭാ മണ്ഡലങ്ങളിൽ 89 എണ്ണത്തിൽ ആദ്യഘട്ടത്തിലും 93 എണ്ണത്തിൽ രണ്ടാം ഘട്ടത്തിലുമായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഹിമാചൽ പ്രദേശിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ബിജെപി 34, കോൺഗ്രസ് 30 സീറ്റിൽ മുന്നിൽ. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകളിൽ പോരാട്ടം ശക്തം. ബിജെപി 34, കോൺഗ്രസ് 30 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ബിജെപിയും കോൺഗ്രസും 68 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നടത്തിയപ്പോൾ 67 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും സംസ്ഥാനത്ത് ആദ്യമായി മത്സരരംഗത്തുണ്ട്. ന്യൂനമർദ്ദം മാൻഡസ് ചുഴലിക്കാറ്റായി മാറി. തമിഴ്നാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ തെക്ക് പടിഞ്ഞാറ് രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് മാൻഡസ് ചുഴലിക്കാറ്റായി വെള്ളിയാഴ്ച വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, ദക്ഷിണ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ആഞ്ഞുവീശുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിടപ്പറയിൽ അടിവസ്ത്രമണിഞ്ഞ് യുവതിക്കൊപ്പം രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ വീഡിയോ. പുറത്താക്കണമെന്ന് ബിജെപി. യുവതിക്കൊപ്പമുള്ള രാജസ്ഥാൻ ന്യൂനപക്ഷ മന്ത്രി സാലിഫ് മുഹമ്മദിന്റെ വീഡിയോ പുറത്തായതോടെ അശോക് മന്ത്രിസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഇതാദ്യമായല്ല സ്ത്രീകൾക്കൊപ്പമുള്ള കോൺഗ്രസ് മന്ത്രിയുടെ വീഡിയോ പുറത്തുവരുന്നതെന്നും സാലിഫ് മുഹമ്മദിനെ പുറത്താക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. അടിവസ്ത്രം അണിഞ്ഞിരിക്കുന്ന യുവതിക്കൊപ്പമുള്ള സാലിഹിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരിക്കുന്നത്. എട്ടാം ക്ലാസ്സുകാരെ ഉപയോഗിച്ച് ലഹരിക്കടത്ത്. ഞെട്ടലിൽ അഴിയൂർ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. അഴിയൂർ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് നൽകി ലഹരിക്കടത്തിന് ഉപയോഗിച്ചതായി വെളിപ്പെടുത്തുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. കൗൺസിലിംഗിലൂടെയാണ് കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഹൃദയങ്ങൾ കീഴടക്കി ജപ്പാൻ ടീം. നാട്ടിലെത്തി വിമാനത്താവളത്തിൽ ഗംഭീര വരവേൽപ്പ്. ഖത്തർ ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ജപ്പാൻ ടീമിന് ഉജ്ജ്വല വരവേൽപ്പ്. ടോക്കിയോയിലെ ദരി അന്താരാഷ്ട്ര വിമാനത്തിൽ നിരവധി പേരാണ് ടീം അംഗങ്ങളെ കാണാനും അഭിനന്ദിക്കുവാനും വേണ്ടി എത്തിയത്. പ്രീ ക്വാർട്ടറിൽ ക്രൊയേഷ്യയുടെ ഷൂട്ടൌട്ടിൽ തോറ്റാണ് ജപ്പാൻ ലോകകപ്പിൽ നിന്നും പുറത്തായത്. ഹിമാചലിൽ കുതിര കച്ചവടം. റിസോർട്ട് രാഷ്ട്രീയവുമായി കോൺഗ്രസ്. എംഎൽഎമാർ രാജസ്ഥാനിലേക്ക്. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓട്ടങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ കൂറുമാറുന്നത് തടയാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ്. എംഎൽഎമാരെ രാജസ്ഥാനിലേക്ക് മാറ്റാനാണ് നീക്കം. ബിജെപിയുമായി ഇന്ത്യ പോരാട്ടത്തിന്റെ സൂചനകളുടെ ഫലങ്ങൾ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നീക്കം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി യുവേഷ് ഫഗാലിനും മുതിർന്ന നേതാവ് ഭൂപിന്ദർ സിംഗ് ഹൂനുമാണ് ഇതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ താമര തടയുന്നതിന് ഭാഗമായാണ് നടപടി. ബാംഗ്ലൂരിൽ നിന്ന് MDM വിൽപ്പന. കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. രണ്ടുപേർ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനക്കായി എത്തിച്ച MDMA മയക്കുമരുന്ന് രണ്ടുപേർ പിടിയിൽ. കണ്ണൂർ സ്വദേശികളായ ജസീർ 42 വയസ്സ്, ഷമീർ 39 വയസ്സ് എന്നിവരെയാണ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസിന്റെ ലഹരിവിരുദ്ധ സ്ക്വാഡും ഇരട്ടി പോലീസും ചേർന്ന് പിടികൂടിയത്. യുവതിയെ പീഡിപ്പിച്ച കേസിൽ
ആത്മീയ ഗുരു അറസ്റ്റിൽ 2002 മുതൽ വർഷങ്ങളോളം ഭീഷണിപ്പെടുത്തി പീഡനം യുവതിയെ പല ഘട്ടങ്ങളിലായി വർഷങ്ങളോളം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ വടകര എടോടി മഷൂർ മൻസലിൽ സൈഡിൽ ആദ്യത്തെ തങ്ങളെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് विशेष ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടണും അണയിപ്പിക്കുക।